സോ ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന അപ്കമിങ് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനകത്ത് ഗൈസ്, അപ്പം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേയധികം സംഭവങ്ങളുണ്ട്. സോ അതിലൊന്നാണ് ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഗൈസ്, പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സാധനം ഗൈസ്, അപ്പം നമ്മുടെ റെഡീം കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, പുതിയ ടൂർണമെൻറ്റ് വരുന്നുണ്ട്. സോ അനുബന്ധിച്ചുള്ള റെഡീം കോഡ് വരുന്നുണ്ട്, മാത്രമല്ല കുറേയധികം ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന കുറേ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. സോ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. ഇപ്പം കുറേ അധികം നാളായി ഗൈസ്, ഇപ്പം ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ ഗൈസ്, ഇപ്പം നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റ് നോക്കുന്നുണ്ടാവും. ഓക്കെ, സോ ഇപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ ഗൈസ്, ഇപ്പം ഇനി തൊട്ട് ടുണൈറ്റ് അപ്ഡേറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് നിങ്ങൾക്ക് വേണോ വേണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു. ഫ്രണ്ട്സ്, അപ്പം ഒരു സമയത്ത് നമ്മൾ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോസും ആയിരുന്നു ഗൈസ്. അപ്പം നല്ലേക്ക് തന്നെ എല്ലാവർക്കും നല്ല തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് ലാഗൊന്നും പഠിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കിടുക്കാശയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് തന്നെ ഒരു ഇവോ ഗൺ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവോ M1014 ഒരു ഗണ്ണാണ് ഗൈസ്, അപ്പം പുതിയതായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. സോ ഗൈസ്, അപ്പം അതിൻ്റെ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ലീക്ക് പറഞ്ഞുതരാം ഗൈസ്. അപ്പം നമുക്ക് പണ്ട് നിലനിന്നിരുന്ന ഒരു ഇവോ M1887 ഗണ്ണും നമുക്ക് ഗൈസ്, അപ്പം പുതിയതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അതിനെ പറ്റിയിട്ട് എന്തായാലും ഗൈസ്, അപ്പം കൂടുതൽ അപ്ഡേറ്റ് ഉണ്ട് തോറും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നുണ്ടാവും. സോ അതിന് മുമ്പിട്ട് ഗൈസ്, അപ്പം നമ്മുടെ ഗണ്ണ് ഇന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഗണ്ണ് നല്ലപോലെ കണ്ടു കാണത്തില്ല, നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഇവോ M1014. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഗൈസ്, അപ്പം ആ ഒരു ഗണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈഗറിൻ്റെ തീമിലായിരിക്കും ഗൈസ്, അപ്പം വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു ഗൈസ്, അപ്പം ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഗൈസ്, എന്താണ്ട് ഇങ്ങനെയായി ഗൈസ്, അപ്പം അതിൻ്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാത്രമല്ല ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈഗറിൻ്റെ തീമായിരിക്കും. സോ ഇത് നമുക്ക് OB40 ആ ഒരു അപ്ഡേറ്റ് വന്നപ്പം തന്നെ ഗൈസ്, അപ്പം നമുക്ക് വന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ബട്ട് ഗൈസ്, അപ്പം ഇപ്പോഴാണ് ഗൈസ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് ഗൈസ്, അപ്പം നമ്മുടെ OB42 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് കൂടെ ആയിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പം OB42 എന്നാണ് വരാൻ പോകുന്നത് ചോദിച്ചാൽ October 27 ആ ഒരു സമയത്തായിരിക്കും ഗൈസ്, അപ്പം വരാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഇങ്ങനത്തെ ഒരു ഇവോ M1014 വരുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്, അപ്പം നിങ്ങൾ ഗെയിമിംഗ് കയറിയ സമയത്ത് തന്നെ ഒരു കട്ടാനയുടെ സ്കിൻ ഗൈസ്, അപ്പം ഒരു ഇവോ കട്ടാനയുടെ സ്കിന്നും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഗൈസ്, അപ്പം നൈസായിട്ടുള്ളൊരു കട്ടാനയുടെ സ്കിന്നാണ്. സോ ആരൊക്കെയാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിടുക്കാശയുള്ള ഒരു അപ്ഡേറ്റ് ആണ്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു റെഡീം കോഡിൻ്റെ ഗൈസ്, അപ്പം ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഗൈസ്, അപ്പോൾ നമുക്ക് പുതിയതായിട്ട് തന്നെ ഒരു റെഡീം കോഡ് വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ടൂർണമെൻറ്റിനെ ബേസ്ഡ് ആയിരിക്കും ഗൈസ്, പുതിയതായിട്ട് തന്നെ ഒരു ടൂർണമെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഈ ഒരു ടൂർണമെൻറ്റിനകത്ത് ഗൈസ്, അപ്പം നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെന്നാണ്. സോ ഗൈസ്, അപ്പോൾ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ഗൈസ്, അപ്പം നമുക്ക് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. സോ ഗൈസ്, അപ്പം ആ ഒരു ടൂർണമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പണ്ട് വന്നിരുന്ന FFWOS-ൻ്റെ ഗൈസ്, അപ്പം ആ ഒരു കോസ്റ്റ്യൂം ആയിരിക്കും ഗൈസ്, അപ്പം നമുക്ക് ഇതുവഴിട്ട് തന്നെ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഗൈസ്, അപ്പം നമുക്ക് തീർച്ചയായിട്ടും റെഡീം കോഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. സോ ഗൈസ്, അപ്പം ആ റെഡീം കോഡ് ഗൈസ്, അപ്പം നിങ്ങൾക്ക് സമയത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഗൈസ്, അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മാത്രമല്ല ഗൈസ്, അപ്പം നമുക്ക് ഓരോരോ അപ്ഡേറ്റ് കിട്ടും തോറും ഗൈസ്, അപ്പം നിങ്ങളെ ആ ഒരു ടൂർണമെൻറ്റിനെ ബേസ് ചെയ്തിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ കിട്ടാൻ പോകുന്നതും ആ ഒരു ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നും എന്തായാലും ഗൈസ്, അപ്പം വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് മറക്കാതെ തന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കിടുക്കാശയുള്ള ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. സോ ആ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്ന ഒരു ഇവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമൺ സ്ലെയർ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. സോ ഗൈസ്, അപ്പം അത് കഴിയുമ്പോഴത്തേക്കും ഗൈസ്, അപ്പം നമുക്ക് ബുയ ഇവൻറ്റ് വരുന്നുണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കിപ്പോൾ റാംപേജ് ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയതായിട്ട് തന്നെ ബുയ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഗൈസ്, വൈകാതെ തന്നെ അത് വരുന്നുണ്ടാവും. സോ ഗൈസ്, അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റുന്നുണ്ടാവും ഗൈസ്, അപ്പം ആ ഒരു ഐക്കൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യുക എന്താണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അത് എന്താണ് ചോദിക്കുകയാണെങ്കിൽ ഗൈസ്, അപ്പം നമ്മുടെ ഹാലോവിൻ ഇവൻ്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഹാലോവിൻ ഇവൻറ്റിനെ ബേസ് ഇട്ട് ഗൈസ്, നമുക്ക് കുറേയധികം ബണ്ടിൽസും മാത്രമുള്ള കുറേയധികം സാധനങ്ങൾ നമുക്ക് കിട്ടും. അതിൽ മെയിൻ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ബണ്ടിലാണ് ഗൈസ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. ഓക്കെ, മാത്രമല്ലാണ്ട് ഇങ്ങനത്തെ കുറേയധികം ഇമോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഗ്രനേഡ് സ്കിന്ന്, പാരച്ചൂട്ടിൻ്റെ സ്കിന്ന്, ബാക്ക് പാക്കിൻ്റെ സ്കിന്ന്, ഗൺ സ്കിന്ന്, അങ്ങനെ കുറേയധികം വരുന്നു. സോ അത് മാത്രമല്ല ഫേസ് പെയിൻറ്റ്, ബന്ധാന, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ കാണുന്ന ഗൈസ്, റൈറ്റ് ബണ്ടിൽ ഗൈസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. അത് മാത്രമല്ല ഒരു ഫീമെയിൽ ബണ്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റിൽ കാണുന്ന ആ ഒരു ബണ്ടിൽ ഗൈസ്, അപ്പം ഏതെങ്കിലും ഒരു വെബ് ഇവൻറ്റ് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. മാത്രമല്ല മനുഷ്യന്മാരെ, നമുക്ക് ഈ ഒരു മാസം തന്നെ ഏതെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഇവൻറ്റ്, അത് ഗൈസ് അപ്പം ഒന്നുകിൽ മിസ്റ്ററി ഷോപ്പ്
ആവാം, അല്ലെങ്കിൽ ഗൈസ് ഇപ്പം ഒരു ലക്കി വില്ലി ഇവൻ്റ് ആവാം, അല്ലെങ്കിൽ ഗൈസ് ഇപ്പം നമുക്ക് ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവൻ്റ് ആവാം. എന്തായാലും ഗൈസ് ഇപ്പം ഡബിൾ ഡയമണ്ട് ടോപ്പ് അപ്പ് ഇവൻ്റ് വരുന്നുണ്ടാവും. സോ അതിനുശേഷം ഗൈസ് ഇപ്പം മിസ്റ്ററി ഷോപ്പോ അല്ലെങ്കിൽ ഗൈസ് ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് ഇവൻ്റ്, വീൽ ഓഫ് ഡിസ്കൗണ്ട് ഇവൻ്റ്, അതായത് ഗൈസ് ഇപ്പം നമ്മുടെ ആ ഒരു ലക്കി സ്പിൻ ഇവൻ്റ് ഗൈസ് ഇപ്പം അതും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. എന്തായാലും ഗൈസ് ഇപ്പം നമുക്ക് മിസ്റ്ററി ഷോപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ആ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ ഗൈസ് ഇപ്പം എന്തായാലും അങ്ങനത്തെ ഒരു ഡിസ്കൗണ്ട് ഇവൻ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഈ ഒരു വീഡിയോ കൂടി പറയാം, ഉദ്ദേശിച്ച ഡിസ്കൗണ്ട് ഇവൻറ്റ്സും മാത്രമല്ല കുറേ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നതെന്നാണ് ഗൈസ് ഇപ്പം നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നലെ ഗൈസ് ഇപ്പം നമ്മുടെ ഗെയിമിനകത്തോട്ട് ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ് ഇപ്പം, അതൊരു ടോപ്പ് അപ്പ് ഇവൻ്റ് ആയിരുന്നു. മാത്രമല്ല ഗൈസ് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കട്ടാനയുടെ ആ ഒരു ഇവൻറ്റ് ഗൈസ് ഇപ്പം അതൊരു സ്പിൻ ഇവൻ്റ് ആണ്, അതും വന്നിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നാളെ നമ്മുടെ ഗെയിമിനകത്തോട്ട് അധികം മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഗൈസ് ഇപ്പം വരാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇപ്പം ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അത് മാത്രമല്ല ഗൈസ് ഇപ്പം മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പറയുകയാണ്, നമുക്ക് 5-ാം തീയതി, അതായത് ഗൈസ് ഇപ്പം മറ്റേ നാളിൽ വലിയൊരു സർപ്രൈസ് വരാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ് ഇപ്പം. അത് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലുതായിരിക്കും. ഓക്കെ ഗൈസ് ഇപ്പം അത് മിക്കവാറും ഗൈസ് ഇപ്പം നടക്കാൻ നല്ലിക്കാനും ചാൻസ് ഉണ്ട്. സോ ഗൈസ് ഇപ്പം എന്തായാലും ഗൈസ് ഇപ്പം അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ഗൈസ് ഇപ്പം ഇപ്പോഴേ പറഞ്ഞാൽ ആ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ പോകും. എന്തായാലും ഗൈസ് ഇപ്പം മറ്റന്നാളത്തെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഗൈസ് ഇപ്പം മിക്കവാറും നാളെയോ മറ്റന്നാളോ വരുന്നുണ്ട്. സോ ഒരു കാര്യവും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഗൈസ് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വിശേഷിക്കുക. ചാനൽ ഇതിലിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ പോയി മച്ചന്മാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ഗൈസ് ലവ് യു ആൾ. പീസ് ഔട്ട്.